കേന്ദ്രത്തിന്റെ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കി. സംസ്ഥാനങ്ങളിലെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതാണ് ബില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച ന്യൂനപക്ഷ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ബോർഡിൽ നിന്നും ഒഴിവാക്കുന്നത് അടക്കമുള്ള ബില്ലിലെ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രമേയത്തിൽ പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, എന്താണ് ഇക്കാര്യത്തിൽ ഈ സഭയിൽ വി അബ്ദുറഹ്മാൻ പറഞ്ഞത്? വി അബ്ദുറഹ്മാൻ ചട്ടം 118 പ്രകാരമാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിൽ പ്രധാനമായി പറയുന്നത് 95-ലെ വഖഫ് നിയമപ്രകാരം വഖഫ് സ്വത്തുക്കളുടെ ഒരു കേന്ദ്ര നിയമം ഉണ്ടെങ്കിലും വഖഫ് സ്വത്തുക്കളുടെ ഒരു കാവലാളായിട്ടാണ് വഖഫ് ബോർഡും സംസ്ഥാന വഖഫ് വകുപ്പും പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതിയോടുകൂടി സംസ്ഥാനങ്ങളുടെ അവകാശം കവർന്നെടുക്കുകയാണ്. ഒപ്പം വഖഫിൻ്റെ അധികാരം അത് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ജനാധിപത്യ സംവിധാനത്തെ തകരാറിലാക്കും. കൂടാതെ സമാനമായ ഭേദഗതിയിലെ നിയമങ്ങൾ പലതും ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ ഒഴിവാക്കി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളെ കൊണ്ടുവന്നാൽ അതും ജനാധിപത്യ വിരുദ്ധമായുള്ള പ്രവർത്തനമായി മാറും. ഭരണഘടനയിൽ അനുവദിക്കുന്ന മൗലിക അവകാശങ്ങൾ, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, ഫെഡറലിസം, മതനിരപേക്ഷത, ജനാധിപത്യം, പൗരാവകാശം എന്നിവയെ വിട്ടുവീഴ്ചയില്ലാതെ അനുസരിക്കാനും അത് സാധ്യമാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ഭേദഗതി പൂർണ്ണമായി പിൻവലിച്ച് കേന്ദ്രം പൂർണ്ണമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രമേയം മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രമേയത്തിൽ 3 ഭേദഗതികൾ വന്നു. 3 ഭേദഗതി ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ 3 ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പ്രമേയം പാസ്സാക്കിയത്. ആ ഭേദഗതികൾ ഈ പ്രമേയത്തിലെ ചില വാക്കുകളും ചില നിർദ്ദേശങ്ങളിലെ ചില ഗ്രാമർ മിസ്റ്റേക്കുകളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു. ആ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് സഭ ഏകകണ്ഠേന ഇപ്പോൾ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.